ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫേവറേറ്റ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ബറാത്തിൻ്റെ അന്ന് തയ്യാറാക്കുന്ന ഒരു പായസമാണ്. കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പായസം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ അര കിലോ തോതിൽ കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് മില്ലിൽ കൊണ്ടുപോയി കുത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഒരു അര കിലോ തോതിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഗോതമ്പ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ചധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മൂടി അടച്ചിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. 1/2 കിലോ ഗോതമ്പിന് 3/4 കിലോ അളവ്, അതാണ് ഇതിൻ്റെ കണക്ക്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ വന്നിട്ടുണ്ട്. അതൊന്ന് തുറന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു കട്ടിയുള്ള സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക. ആ ഗോതമ്പ് നന്നായിട്ട് ഉടഞ്ഞ് ഒരു കുഴഞ്ഞ രൂപത്തിലായിട്ട് വരണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് 2/2 ഒന്നാം പാലും ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ പായസം കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ടാണ് അവർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 200 ഗ്രാം കടലപ്പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായി കുതിർന്ന് വന്ന പരിപ്പാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അതുകൂടി ഇങ്ങനെ കൈകൊണ്ട് ഞൊണ്ടിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഉള്ളി ഇടണ്ട. ഞാൻ ഉള്ളി ഇട്ടിട്ടാണ് തയ്യാറാക്കി എടുക്കാറ്. അപ്പോൾ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി അടച്ചിട്ട് 1-2 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുമ്പോഴത്തേക്കും തന്നെ ആ കടലപ്പരിപ്പ് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നോളും. കടലപ്പരിപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെന്തൊടഞ്ഞു പോകും ഗോതമ്പിൻ്റെ കൂടെ തന്നെ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടലപ്പരിപ്പ് കടിക്കുന്ന പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കടലപ്പരിപ്പ് ഇതുപോലെ മാത്രം വെന്ത് കിട്ടിയാൽ മതി. അധികം വെന്തടഞ്ഞു പോകരുത്, ഒരു കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ. പിന്നെ ഇതിലേക്ക് നേരത്തെ പാനിയാക്കി വെച്ച ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അത് കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളവന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഏലക്കായ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുത്തി ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പം നമ്മൾ അടിപൊളി ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ പായസം തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടുക കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളിക്ക് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയോ വറുത്തിട്ട് കൊടുത്താലും മതിയാകും. ഞാനിവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിയാണ് വറുത്തിടുന്നത്. അപ്പോൾ ആ ഉള്ളി ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ല, ഇതിലേക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇല്ലാതെയും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കര ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാം. തേങ്ങാപ്പാലും കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അതിനോടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.